നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം കേരളത്തിൽ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം നടത്തും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര സംഘം പര്യടനം നടത്തും. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം കഴിഞ്ഞ ദിവസം 20,000 കടന്നു. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത്. 2 മേഖലകളിലായി 3 ജില്ലകളിലെ കോവിഡ് സാഹചര്യം കേന്ദ്ര സംഘം ഇതിനോടകം വിലയിരുത്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ എത്തിക്കണമെന്നാണ് സംഘത്തിന്റെ പ്രാഥമിക നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ നിലവിലെ സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച വിദഗ്ധ സംഘം TPR ഉയർന്നു നിൽക്കുന്നത് ആശ്വാസകരമല്ലെന്ന് വിലയിരുത്തി. ഇന്ന് ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഡോക്ടർ PV രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലും സന്ദർശനം നടത്തും. നാളെ തിരുവനന്തപുരത്തെത്തുന്ന സംഘം ആരോഗ്യമന്ത്രി വീണ ജോർജുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. രോഗവ്യാപന നിരക്ക് കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയാകും കേന്ദ്ര സംഘം മടങ്ങുക. സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് സാഹചര്യം ആശങ്കാജനകമായി തുടരുകയാണ്. 20,000 മുകളിലാണ് പ്രതിദിന രോഗബാധ. 12.31 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 5 ജില്ലകളിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 2,000 കടന്നു. അതേസമയം പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി തുടരുന്നു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെള്ളപ്പൊക്കത്തിൽ 3 പേർ മരിച്ചു. ഗംഗാനദിയിലെ ജലനിരപ്പും ഉയർന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശങ്ങളിൽ മഴയോടൊപ്പം മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. മാണ്ഡി ജില്ലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പശ്ചിമബംഗാളിലും കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ യമുന നദീ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. യമുന നദിയുടെ തീരത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടി തുടരുകയാണ്. യമുനയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് പഴയ റെയിൽവേ ബ്രിഡ്ജിൽ ജലനിരപ്പ് 205.10 മീറ്റർ ആയിരുന്നു. 7 മണിക്ക് ഇത് 205.17 മീറ്ററും 8 മണിക്ക് 205.22 മീറ്ററും 11 മണിയോടെ ജലനിരപ്പ് 205.33 മീറ്ററിലും എത്തി. ജലനിരപ്പ് 204.50 മീറ്ററിലെത്തുമ്പോഴാണ് മുന്നറിയിപ്പ് നൽകുക. ഈ പരിധി കഴിഞ്ഞതോടെയാണ് ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയത്. ഡൽഹിയിലെ പല ഭാഗങ്ങളിലായി 13 ബോട്ടുകൾ വിന്യസിച്ചിട്ടുണ്ട്. 21 ഏതു നിമിഷവും പുറപ്പെടാൻ തയ്യാറാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അധ്യാപകരിലേക്കും അന്വേഷണം നീളുന്നു. ഉത്തരക്കടലാസുകൾ കാണാതായതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അധ്യാപകർ തമ്മിലുള്ള വ്യക്തിവിരോധമാണ് മോഷണത്തിലേക്ക് നയിച്ചതെന്നും ഉത്തരക്കടലാസ് മാറ്റിയത് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചനയെന്നും പോലീസ് പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സർവകലാശാലാ ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടി വരുമെന്നും പോലീസ് പറഞ്ഞു. ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സർവകലാശാലയിലെ പല CCTV കളും പ്രവർത്തിക്കുന്നില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാകാം ഉത്തരപേപ്പർ കാണാതായതിന് പിന്നിലെന്ന് സംശയമുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് കാണാതായ PG സംസ്കൃത സാഹിത്യം വിഭാഗത്തിലെ 276 ഉത്തരപേപ്പറുകൾ പരീക്ഷാ വിഭാഗം ഓഫീസിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. സർവകലാശാല അധികൃതർ തന്നെയാണ് പേപ്പർ കണ്ടെത്തിയ വിവരം പോലീസിനെ വിളിച്ചറിയിച്ചത്. സംഭവത്തിൽ അകാരണമായി സസ്പെൻഡ് ചെയ്ത അധ്യാപകൻ KA സംഘമേശനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അധ്യാപക സംഘടന നിരാഹാര സമരം തുടരുന്നതിനിടെയായിരുന്നു ഉത്തരക്കടലാസ് കണ്ടെത്തിയത്. സംഘമേശന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊടകര കുഴൽപ്പണക്കേസിൽ സമാന്തര അന്വേഷണത്തിന് തമിഴ്നാട് പോലീസും. പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന പണം സേലത്ത് കവർന്ന സംഭവത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു. പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന പണം സേലത്ത് കവർന്ന സംഭവത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു. കൊങ്കണാപുരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ധർമ്മരാജന്റെ പങ്കും പോലീസ് അന്വേഷിക്കും. ജൂലൈ 23 കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇരിങ്ങാലക്കുട കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 625 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം നൽകിയത്. K.സുരേന്ദ്രൻ, മകൻ ഹരികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേസിൽ സാക്ഷികളാണ്. 219 സാക്ഷികളാണ് കേസിൽ ആകമാനമുള്ളത്. കവർച്ചാ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 22 പ്രതികൾ മാത്രമാണ് കുറ്റപത്രത്തിലും പ്രതികളായിട്ടുള്ളത്. മുൻപ് പണത്തിന്റെ ഉറവിടം കണ്ടെത്താനായി ചോദ്യം ചെയ്തിരുന്ന BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ സാക്ഷിപ്പട്ടികയിലാണ് അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിലെ 3.5 കോടി രൂപ BJP തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു. ഈ കള്ളപ്പണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നതിനായി
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശുപാർശ നൽകുമെന്നും കുറ്റപത്രത്തിനൊപ്പം അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. കവർച്ച കേസിൽ അന്വേഷണം തുടരുമെന്ന ആവശ്യവും അന്വേഷണ സംഘം കുറ്റപത്രത്തിനൊപ്പം പറയുന്നുണ്ട്. ഏപ്രിൽ 3ന് പുലർച്ചെയാണ് കൊടകരയിൽ വാഹനാപകടമുണ്ടാക്കി 3.5 കോടി കൊള്ളയടിച്ചത്. ബി ജെ പി തെരഞ്ഞെടുപ്പ് ചെലവിനെത്തിച്ച പണമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത്. 25 ലക്ഷമാണ് നഷ്ടപ്പെട്ടതെന്നായിരുന്നു പണം കൊണ്ടുവന്നവർ പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് കോഴ ആരോപണത്തിൽ കോൺഗ്രസ് അന്വേഷണ കമ്മീഷൻ കെ പി സി സിക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറും. ആരോപണങ്ങൾ തള്ളിയ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് പ്രതികരിച്ചു. ആരോപണങ്ങൾ തള്ളിയ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് പ്രതികരിച്ചു. ഡി സി സി സെക്രട്ടറി ആർ പി ശിവദാസിന്റെ പേരിൽ പുറത്തുവന്ന കത്താണ് കോഴ ആരോപണങ്ങൾക്ക് തുടക്കം. എന്നാൽ കത്ത് താൻ എഴുതിയതല്ലെന്ന് ആർ പി ശിവദാസ് വ്യക്തമാക്കിയതോടെ വ്യാജകത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഡി സി സി പ്രസിഡന്റും ബത്തേരി എം എൽ എയുമായ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണ് കത്തിന് പിന്നിലെന്നായിരുന്നു അന്വേഷണ കമ്മീഷൻ അംഗവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ഇ വിനയൻ മുൻപ് പ്രതികരിച്ചത്. എന്നാൽ ഇത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ് എം എൽ എയുടെ വാദം. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ കെ പി സി സിക്ക് നൽകുമെന്നും തന്റെ ആസ്തി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം വിജിലൻസിന് നൽകിയ പരാതിയിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി തുടരും. ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി തുടരും. ബോർഡ് അംഗങ്ങളായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം ആർ അജിത് കുമാർ ഐ പി എസ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ സെക്രട്ടറി ലക്ഷ്മി രഘുനാഥ്, നാപാക് ഡയറക്ടർ ഡോക്ടർ സാംസങ് മാത്യു, ഗതാഗത വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വിജയശ്രീ കെ എസ്, കേന്ദ്ര സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ പ്രതിനിധി, റെയിൽവേ ബോർഡ് പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ഡയറക്ടർ ബോർഡ് പുനർസംഘടിപ്പിച്ചത്. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ പ്രതിനിധിയെയും റെയിൽവേ ബോർഡ് പ്രതിനിധിയെയും നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും. കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവരുടെ പേരുൾപ്പെടുത്തി വിജ്ഞാപനം ഇറക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അതീവ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കോവിഡ് സംസ്ഥാനത്ത് കൂടുതൽ വിനാശകരമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മുന്നറിയിപ്പ്. കോവിഡ് 19 രോഗ സംക്രമണത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ 3ാം തരംഗം ഉണ്ടാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇത് കണക്കിലെടുത്ത് എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. സംസ്ഥാനം 2ാം തരംഗത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടിയിട്ടില്ല. ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് രോഗസാധ്യത നിലനിൽക്കുകയാണ്. മാത്രമല്ല അതിവ്യാപന ശേഷിയുള്ള ഡെൽറ്റ വൈറസിന്റെ സാന്നിധ്യവുമുണ്ട്. വാക്സിനേഷൻ ഭൂരിഭാഗം പേരിലേക്ക് എത്തിക്കുന്നതിനു മുൻപ് 3ാം തരംഗം ഉണ്ടാകുകയാണെങ്കിൽ ഗുരുതരാവസ്ഥയും ആശുപത്രി കേസുകളും വളരെ കൂടുതലായിരിക്കും. വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരമാവധി പേർക്ക് നൽകി പ്രതിരോധം തീർക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണ്. ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെങ്കിലും എല്ലാവരിലും വാക്സിൻ എത്തുന്നതുവരെ മാസ്കിലൂടെയും സാമൂഹ്യ അകലത്തിലൂടെയും സ്വയം പ്രതിരോധം തീർക്കേണ്ടതാണ്. വാക്സിൻ എടുത്താലും മുൻകരുതലുകൾ തുടരണമെന്നും മന്ത്രി വ്യക്തമാക്കി. 3ാം തരംഗം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ മുൻകരുതലുകൾ നടത്തിയിരുന്നു. ഓക്സിജൻ ലഭ്യതയും ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. 2ാം തരംഗത്തിൽ കേരളത്തിൽ ഓക്സിജൻ ലഭ്യത ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. 3ാം തരംഗമുണ്ടായാൽ ഓക്സിജന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന പ്രയാസങ്ങൾ യോഗം ചർച്ച ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സംസ്ഥാനത്തിന്റെ പദ്ധതികൾ, സി എസ് ആർ ഫണ്ട്, സന്നദ്ധ സംഘടനകളുടെ ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ് സംസ്ഥാനത്തെ ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കേസുകളിലെ വർധനയും 3ാം തരംഗവും മുന്നിൽ കണ്ട് മെഡിക്കൽ കോളേജുകളിലെയും മറ്റു ചികിത്സാ കേന്ദ്രങ്ങളിലെയും കോവിഡ് ചികിത്സാ സാധന സാമഗ്രികളുടെ കരുതൽ ശേഖരം ഉറപ്പുവരുത്താൻ വകുപ്പ് മേധാവികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊട്ടിയൂർ പീഡനക്കേസിലെ പ്രതിയായ വൈദികനെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഇരയായ പെൺകുട്ടി സുപ്രീംകോടതിയിൽ. ഫാദർ റോബിൻ വടക്കുംചേരിക്ക് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. പ്രതിയായ വൈദികനെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട പെൺകുട്ടി വിവാഹത്തിനായി റോബിൻ വടക്കുംചേരിക്ക് ജാമ്യം നൽകണമെന്നും സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ ആവശ്യം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് പെൺകുട്ടി നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ വാദം ഹൈക്കോടതി തള്ളിയതോടെയാണ് പെൺകുട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്.
കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി പോക്സോ കോടതി ഫാദർ റോബിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊട്ടിയൂർ നീണ്ടുനോക്കിയിലെ പള്ളി വികാരിയായിരുന്ന റോബിൻ വടക്കുംചേരിയാണ് ഒന്നാം പ്രതി. 2016 കേസിനാസ്പദമായ സംഭവം. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരിയായിരിക്കെ പള്ളിയിലെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിൽ 2017 റോബിൻ വടക്കുംചേരി അറസ്റ്റിലാകുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് മാറ്റുകയും വിവരം പുറത്തറിയാതിരിക്കാൻ വൈദികൻ പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ അമ്മ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് വിവരം പുറം ലോകമറിഞ്ഞത്. പെൺകുട്ടി പ്രസവിച്ചത് ഫാദർ റോബിൻ വടക്കുംചേരിയുടെ കുഞ്ഞിനെയാണെന്ന് പിന്നീട് DNA പരിശോധനയിലൂടെ വ്യക്തമാകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. CBSE 10-ാം ക്ലാസ് ഫലം ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും. സ്കൂളുകൾ നൽകുന്ന മാർക്ക് അംഗീകരിക്കാനാവാതെ CBSE മടക്കി അയച്ചതാണ് ഫലം വൈകാൻ കാരണം. മുൻവർഷത്തേക്കാൾ മാർക്ക് കൂടുതൽ നൽകരുതെന്ന് സ്കൂളുകൾക്ക് CBSE നിർദ്ദേശം നൽകിയിട്ടുണ്ട്. July 25 CBSE 10-ാം ക്ലാസ് ഫലം പ്രഖ്യാപിക്കാനിരുന്നത്, പിന്നീടത് 28 മാറ്റി. നിലവിലെ മാറ്റമനുസരിച്ച് ചൊവ്വാഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നാണ് CBSE അറിയിച്ചിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് April 15 CBSE 10-ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയത്. പ്രീബോർഡ് പരീക്ഷാ ഫലം, ഇന്റേണൽ അസൈൻമെന്റ്, യൂണിറ്റ് ടെസ്റ്റുകൾ എന്നിവയുടെ മാർക്കടിസ്ഥാനമാക്കിയാണ് 10-ലെ മാർക്ക് നിർണ്ണയിക്കുക. മുൻവർഷത്തെ മാർക്കുകളും 10-ാം ക്ലാസ് ഫലത്തിൽ പരിഗണിക്കണമെന്ന് CBSE പറഞ്ഞിരുന്നു. മുൻവർഷത്തെ മാർക്കുകളിൽ നിന്ന് 10-ാം ക്ലാസ് മാർക്കിന് അന്തരം വന്നപ്പോൾ തിരിച്ചയച്ചു. അതേസമയം സംസ്ഥാനം പ്ലസ് വൺ പ്രവേശന നടപടിയുമായി മുന്നോട്ടു പോകുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരുടെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ 23 വാഹനങ്ങൾ ജപ്തി ചെയ്യാൻ ഉത്തരവ്. പത്തനംതിട്ട റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്ത വകയിൽ നഷ്ടപരിഹാരം കെട്ടിവെക്കാൻ വൈകിയതിനെ തുടർന്നാണ് നടപടി. പത്തനംതിട്ട റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്ത വകയിൽ നഷ്ടപരിഹാരം കെട്ടിവെക്കാൻ വൈകിയതിനെ തുടർന്നാണ് നടപടി. കളക്ടറുടെ ഔദ്യോഗിക വാഹനമടക്കം 23 വാഹനങ്ങൾ ജപ്തി ചെയ്ത് വിൽക്കാനാണ് പത്തനംതിട്ട സബ് ജഡ്ജ് MI ജോൺസൺ ഉത്തരവിട്ടിരിക്കുന്നത്. 1,14,16,092 രൂപയാണ് കുടിശ്ശിക. അഡ്വക്കേറ്റ് അനിൽ പി നായർ, അഡ്വക്കേറ്റ് കെ പ്രവീൺ ബാബു എന്നിവർ മുഖാന്തരം നൽകിയ ഹർജിയിലാണ് ജപ്തി നടപടികൾക്ക് ഉത്തരവിട്ടത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരളത്തിൽ നിന്ന് എത്തുന്നവർക്ക് പരിശോധന കർശനമാക്കി കർണാടക. RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കി. അടിയന്തര ആവശ്യങ്ങൾക്കായി കേരളത്തിൽ പോയി വരുന്നവരും RT-PCR ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്ന ഫലം കരുതണം. അടിയന്തര ആവശ്യങ്ങൾക്കായി കേരളത്തിൽ പോയി വരുന്നവരും RT-PCR ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്ന ഫലം കരുതണം. അതിർത്തികളിൽ പരിശോധന വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ ഏർപ്പാടാക്കും. കർണാടകയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു തുടങ്ങിയതോടെയാണ് സ്കൂളുകൾ തുറക്കാനിരിക്കുന്നത്. ആദ്യഘട്ടമായി 1 മുതൽ 5 വരെയുള്ള ക്ലാസുകൾ തുറക്കാനായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ദിവസം 3 മണിക്കൂറാണ് ക്ലാസ് എടുക്കുക. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മുഴുവൻ അധ്യാപകർക്കും വാക്സിൻ നൽകാൻ സർക്കാർ പ്രത്യേക സജ്ജീകരണം ഏർപ്പാടാക്കിയിരുന്നു. ബംഗളൂരുവിലടക്കം കോളേജുകൾ തുറന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കേസെടുത്ത് മിസോറാം. കൊലപാതക ശ്രമം, അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയാണ് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. വയറൻഗേറ്റ് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അസം മുഖ്യമന്ത്രിയെ കൂടാതെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ August 1 ഹാജരാകണമെന്നാണ് മിസോറാം പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടെ മിസോറാം MP ഉൾപ്പെടെയുള്ളവർക്ക് അസം പോലീസ് സമൻസ് അയച്ചു. MP ഡൽഹിയിലെ വസതിയിലെത്തിയാണ് പോലീസ് സമൻസ് നൽകിയത്. അസം മിസോറാം അതിർത്തി തർക്കത്തിന് താൽക്കാലിക പരിഹാരമുണ്ടായിരുന്നു. അതിർത്തിയിൽ നിന്ന് പോലീസിനെ പിൻവലിച്ച ശേഷം കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാനായിരുന്നു തീരുമാനം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ച യോഗത്തിലായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് പരസ്പരം പ്രതികാര നടപടികളുമായി രണ്ട് സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.